ഗൾഫ് ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. പ്രവാസലോകത്തെ വിവിധ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ഇന്ത്യക്കാർക്ക് സൗദി അറേബ്യയിലേക്ക് നേരിട്ട് പ്രവേശിക്കാം. ഇന്നലെ രാത്രി 12 മണിക്ക് ശേഷം പുതിയ നിയമം പ്രാബല്യത്തിൽ വന്നു. ഇമ്യൂൺ സ്റ്റാറ്റസ് പരിശോധിക്കാതെ എല്ലാവർക്കും പ്രവേശനം നൽകാനാണ് സൗദി തീരുമാനം. രാജ്യത്തെത്തുന്നവർ 5 ദിവസം ക്വാറന്റൈൻ പൂർത്തിയാക്കണം. ഇവർ ഇൻസ്റ്റിറ്റ്യൂഷണൽ ക്വാറന്റൈൻ ബുക്ക് ചെയ്തിരിക്കുകയും വേണം. സൗദിയിൽ നിന്നും വാക്സിൻ എടുത്തവർക്ക് ഇതിൽ ഇളവുണ്ട്. 1 ഡോസ് എടുത്താൽ 3 ദിവസത്തെ ക്വാറന്റൈൻ മതി. 2 ഡോസും സ്വീകരിച്ചവർക്ക് ക്വാറന്റൈൻ ആവശ്യമില്ല. എന്നാൽ UAEയിൽ നിന്നെത്തുന്നവരുടെ കാര്യത്തിൽ അവ്യക്തത നിലനിൽക്കുന്നു. എമിഗ്രേഷൻ പൂർത്തിയാകുന്നതോടെ വ്യക്തത വരും. അതേസമയം ടിക്കറ്റ് നിരക്ക് കുത്തനെ കൂടുന്നത് പ്രതിസന്ധി സൃഷ്ടിച്ചേക്കാം. സൗദി അറേബ്യയിൽ പുതിയ കൊറോണ വകഭേദം ഒമിക്രോൺ സ്ഥിരീകരിച്ചതായി ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. നോർത്ത് ആഫ്രിക്കയിൽ നിന്നെത്തിയ ഒരു സൗദി പൗരനാണ് ഒമിക്രോൺ സ്ഥിരീകരിച്ചതെന്ന് മന്ത്രാലയം വ്യക്തമാക്കി കഴിഞ്ഞു. വൈറസ് ബാധിതനും സമ്പർക്ക പട്ടികയിൽ ഉള്ളവർക്കുമെല്ലാം ഐസൊലേഷൻ ബാധകമാക്കിയിട്ടുണ്ട്. എല്ലാ വിഭാഗം ജനങ്ങളും കോവിഡ് വാക്സിനേഷൻ പൂർത്തിയാക്കണമെന്ന് മന്ത്രാലയം വ്യക്തമാക്കി. രാജ്യത്തെ ഇന്ധനവില കുറഞ്ഞു. M91 പെട്രോൾ ലിറ്ററിന് 229 പൈസയും M95 പെട്രോളിന് 239 പൈസയും ഡീസലിന് 258 പൈസയുമാണ് പുതിയ നിരക്ക്. ഡിസംബറിലെ നിരക്ക് ഇന്നലെ അർദ്ധരാത്രി മുതൽ പ്രാബല്യത്തിൽ വന്നു. കഴിഞ്ഞ മാസം M91 223 പൈസയും M95 242 പൈസയും ഡീസലിന് 275 പൈസയുമായിരുന്നു. ഒമാനിൽ ഇന്ധനവില വർദ്ധനവ് തടഞ്ഞ് സുൽത്താൻ ഹൈത്തം ബിൻ താരിഖ് നവംബർ 9 രാജകീയ ഉത്തരവിറക്കിയിരുന്നു. അടുത്ത വർഷം അവസാനം വരെയാണ് നിരക്ക് സ്ഥിരപ്പെടുത്തി നിശ്ചയിച്ചത്. 2021 ഒക്ടോബറിലെ ഇന്ധനവില ആയിരിക്കും ശരാശരി ഉയർന്ന നിരക്ക്. ആഗോള ക്രൂഡ് ഓയിൽ നിരക്കിന് അനുസൃതമായി നിരക്കിൽ ഏറ്റക്കുറച്ചിൽ ഉണ്ടാകുമ്പോഴും ഒമാനിൽ ഇന്ധനവില ഉയരില്ല. ഒമാനിൽ കഴിഞ്ഞ 5 ദിവസങ്ങളിലായി പുതുതായി 35 പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത്. അതേസമയം 54 പേർക്കു കൂടി രോഗം ഭേദമാവുകയും ചെയ്തു. പുതുതായി രോഗമരണങ്ങളൊന്നും രാജ്യത്ത് റിപ്പോർട്ട് ചെയ്തിട്ടില്ല. വ്യാഴാഴ്ച 9 പേർക്കും വെള്ളിയാഴ്ച 4 പേർക്കും ശനിയാഴ്ച 8 പേർക്കും ഞായറാഴ്ച 10 പേർക്കും തിങ്കളാഴ്ച 4 പേർക്കുമാണ് പുതുതായി രോഗം സ്ഥിരീകരിച്ചത്. അതേസമയം ഒമാനിൽ ഇതുവരെ റിപ്പോർട്ട് ചെയ്യപ്പെട്ട കേസുകളുടെ എണ്ണം 304,554 ഉയർന്നു. 4,113 പേരാണ് കോവിഡ് ബാധിച്ച് ഒമാനിൽ മരണപ്പെട്ടത്. 305 പേർക്ക് രോഗം ഭേദമാവുകയും ചെയ്തു. 98.5% നിലവിലെ രോഗമുക്തി നിരക്ക്. 4 രോഗികളാണ് ഒമാനിലെ വിവിധ ആശുപത്രികളിലായി ചികിത്സയിൽ കഴിയുന്നത്. ഇതിൽ 1 രോഗി തീവ്രപരിചരണ വിഭാഗത്തിലാണെന്നും ഒമാൻ ആരോഗ്യ മന്ത്രാലയം സ്റ്റേറ്റ്മെന്റിലൂടെ അറിയിച്ചു. ഒമാനിലെ വാണിജ്യ ഇടപാടുകൾക്ക് ഇ പേയ്മെന്റ് നിർബന്ധമാക്കാനുള്ള വാണിജ്യ വ്യവസായ നിക്ഷേപ പ്രോത്സാഹന മന്ത്രാലയം തീരുമാനം അടുത്ത മാസം 1 മുതൽ പ്രാബല്യത്തിൽ വരും. പണമില്ലാതെ ഇലക്ട്രോണിക് രൂപത്തിൽ പണം എടുക്കാനുള്ള സൗകര്യം ഏർപ്പെടുത്തണമെന്ന് എല്ലാ വാണിജ്യ സ്ഥാപനങ്ങൾക്കും മന്ത്രാലയം നിർദ്ദേശം നൽകിയിരുന്നു. ഒമാൻ വിഷൻ 2040 കീഴിലുള്ള ഡിജിറ്റൽ മാറ്റം സാക്ഷാത്കരിക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായാണിത്. ആദ്യഘട്ടത്തിൽ ഇൻഡസ്ട്രിയൽ ഏരിയ, കോംപ്ലക്സുകൾ, വാണിജ്യ കേന്ദ്രങ്ങൾ, ഗിഫ്റ്റ് മാർക്കറ്റ് എന്നിവിടങ്ങളിലെ സ്ഥാപനങ്ങൾ, ഭക്ഷ്യപദാർത്ഥ വിൽപ്പന, സ്വർണം വെള്ളി വിൽപ്പന, റെസ്റ്റോറൻറ്റുകൾ, കഫേകൾ, പഴം പച്ചക്കറി വിൽപ്പന, ഇലക്ട്രോണിക്സ്, കെട്ടിട നിർമ്മാണ സാമഗ്രികളുടെ വിൽപ്പന, പുകയില ഉൽപ്പന്നങ്ങൾ വിൽപ്പന എന്നിവ നടത്തുന്ന സ്ഥാപനങ്ങളാണ് ഡിജിറ്റൽ പേയ്മെന്റിനുള്ള സൗകര്യം ഒരുക്കേണ്ടത്. ഒമാനിൽ ഒമിക്രോൺ വകഭേദം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ലെന്ന് ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. സാമൂഹിക മാധ്യമങ്ങളിലെ പ്രചാരണങ്ങൾ വാസ്തവ വിരുദ്ധമാണെന്നും രാജ്യത്തെ കോവിഡ് 19 നിരീക്ഷണ സംവിധാനങ്ങളും പ്രതിരോധ നടപടികളും ശക്തമാണെന്നും മന്ത്രാലയം പ്രസ്താവനയിൽ കൂട്ടിച്ചേർത്തു. കോവിഡ് സുരക്ഷാ മാനദണ്ഡങ്ങൾ ഉറപ്പുവരുത്തണം. അടച്ചിട്ട സ്ഥലങ്ങളിലും മാസ്ക് ധരിക്കണം. ആളുകൾ സംഘം ചേരുന്നത് ഒഴിവാക്കണമെന്നും രാജ്യത്തെ സ്വദേശികളോടും വിദേശികളോടും ഒമാൻ ആരോഗ്യ മന്ത്രാലയം ആവശ്യപ്പെട്ടു. കൈകൾ സോപ്പോ സാനിറ്റൈസറോ ഉപയോഗിച്ച് അണുവിമുക്തമാക്കണം. മുൻഗണനാ വിഭാഗത്തിൽപ്പെട്ട മുഴുവൻ ആളുകളും ബൂസ്റ്റർ ഡോസ് വാക്സിൻ സ്വീകരിച്ചിരിക്കണം.
കോവിഡുമായി ബന്ധപ്പെട്ട് ഔദ്യോഗിക കേന്ദ്രങ്ങളിൽ നിന്നുള്ള വിവരങ്ങൾ മാത്രമേ സ്വീകരിക്കാവൂ എന്നും തെറ്റായ സന്ദേശങ്ങൾ പ്രചരിപ്പിക്കരുതെന്നും ആരോഗ്യ മന്ത്രാലയം വ്യക്തമാക്കി. സിവിൽ ഡിഫൻസ് ആൻഡ് ആംബുലൻസ് പൊതുവിഭാഗത്തിന്റെ പുതിയ ചെയർമാനായി ബ്രിഗേഡിയർ ജനറൽ സാലിം ബിൻ യഹ്യ ബിൻ ഹുമൈദ് അൽ ഹിനായിയെ തെരഞ്ഞെടുത്തു. 2 വർഷ കാലാവധിയിലാണ് പുതിയ ചെയർമാൻ നിയമനം. ഔദ്യോഗിക ഗസറ്റിൽ പ്രസിദ്ധീകരിക്കുന്നതോടെ പുതിയ നിയമന ഉത്തരവ് പ്രാബല്യത്തിൽ വരുമെന്നും പ്രസ്താവനയിലൂടെ വ്യക്തമാക്കി. ഫീൽഡ് വാക്സിനേഷൻ ക്യാമ്പയിനിന്റെ ഭാഗമായി മസ്കറ്റ് ഗവർണറേറ്റിൽ മൊബൈൽ വാക്സിനേഷൻ യൂണിറ്റുകൾ സ്ഥാപിച്ചു. വിദേശികൾക്ക് ഇവിടെയെത്തി വാക്സിൻ സ്വീകരിക്കാം. ആദ്യ ഡോസ് സ്വീകരിക്കുന്നവർക്കും രണ്ടാമത്തെ ഡോസ് സ്വീകരിക്കേണ്ടവർക്കും ഇവിടെ വെച്ച് വാക്സിൻ നൽകും. ഇന്നലെ ആരംഭിച്ച വാക്സിനേഷൻ ഇന്നും തുടരുമെന്ന് ആരോഗ്യ സേവന വിഭാഗം ഡയറക്ടർ ജനറൽ അറിയിച്ചു. രാവിലെ 8 മണി മുതൽ ഉച്ചയ്ക്ക് 2 മണി വരെയാണ് വാക്സിനേഷൻ സമയം. വാക്സിനേഷൻ കേന്ദ്രങ്ങൾ മത്രസൂഖ്, ഹമരിയ, അമറാത് സൂഖ്, മബേല ഇൻഡസ്ട്രിയൽ, സീപ് സൂഖ്, കൊറിയാത് സായിൽ ഹെൽത്ത് സെന്റർ, സീബൾ ഷറാദി മെഡിക്കൽ ഫിറ്റ്നസ് സെന്റർ എന്നിവിടങ്ങളിലാണ്. ഒമാനിലേക്ക് മയക്കുമരുന്ന് കടത്താൻ ശ്രമിച്ച 3 സംഘത്തെ റോയൽ ഒമാൻ പോലീസ് അറസ്റ്റ് ചെയ്തു. തെക്കൻ ബാത്തിന ഗവർണറേറ്റിൽ കടൽ വഴി അനധികൃതമായി രാജ്യത്തേക്ക് പ്രവേശിക്കാൻ ശ്രമിച്ചവരാണ് അറസ്റ്റിലായത്. ഏഷ്യൻ രാജ്യക്കാരാണ് പ്രതികൾ. 30 പാക്കറ്റ് ക്രിസ്റ്റൽ ഡ്രഗ്, 10 പാക്കറ്റ് ഹാഷിഷ് എന്നിവ സംഘത്തിൽ നിന്നും പിടിച്ചെടുത്തതായി പോലീസ് അറിയിച്ചു. മയക്കുമരുന്ന് കടത്തുമായി ബന്ധപ്പെട്ട് നിരവധി വിദേശികളെയാണ് ഒരാഴ്ചക്കിടെ പിടികൂടിയത്. ഇവരിൽ ഭൂരിഭാഗവും അനധികൃതമായി രാജ്യത്തേക്ക് പ്രവേശിക്കാൻ ശ്രമിച്ചവരാണെന്നും റോയൽ ഒമാൻ പോലീസ് റിപ്പോർട്ടിൽ പറയുന്നു. ഒമാനിൽ ചെമ്മീൻ സീസൺ അവസാനിച്ചു. ഇന്നു മുതൽ 31 ഓഗസ്റ്റ് വരെയുള്ള കാലയളവിൽ ചെമ്മീൻ മത്സ്യബന്ധനത്തിനും കയറ്റുമതിക്കും നിരോധനം ഏർപ്പെടുത്തിയതായി കാർഷിക ഫിഷറീസ് ജലവിഭവ മന്ത്രാലയം ഉത്തരവിറക്കി. ചെമ്മീൻ പുനരുൽപാദനത്തിന്റെയും വളർച്ചയുടെയും സീസണിൽ എല്ലാ വർഷവും രാജ്യത്ത് ഇവ പിടിക്കുന്നതും കച്ചവടം ചെയ്യുന്നതും നിരോധനം കൊണ്ടുവരാറുണ്ട്. അതേസമയം 1 സെപ്റ്റംബർ മുതൽ 30 നവംബർ വരെയുള്ള ചെമ്മീൻ സീസണിൽ ഇത്തവണ വലിയ തോതിൽ മത്സ്യം വിപണിയിലെത്തി. ദോഫർ, അൽവുസ്ത, ഷെർക്കിയ ഗവർണറേറ്റിലാണ് ചെമ്മീൻ ചാകര ലഭിച്ചത്. മത്സ്യബന്ധന തൊഴിലാളികളുടെ കൊയ്ത്തുകാലമായിരുന്നു ഇത്. ഈ സമയങ്ങളിൽ ലഭിച്ച മത്സ്യം സൂക്ഷിക്കുന്നതിനും സംവിധാനം ഒരുക്കിയിട്ടുണ്ട്. വലിയ തോതിൽ കയറ്റുമതി നടത്തുകയും ചെയ്തു. കഴിഞ്ഞ വർഷങ്ങളിൽ ഓരോ സീസണിലും 1000 ടൺ ചെമ്മീനാണ് ലഭിച്ചത്. അൽവുസ്ത ഗവർണറേറ്റിലാണ് ഏറ്റവും കൂടുതൽ ചെമ്മീൻ ലഭിച്ചത്. ഇന്നലെ മുതൽ നിരോധനം പ്രാബല്യത്തിൽ വന്നതോടെ നിയമവിരുദ്ധ ബന്ധനവും വിൽപ്പനയും തടയാൻ സജ്ജീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. നിയമലംഘകർക്കെതിരെ കർശനമായി നിയമ നടപടി സ്വീകരിക്കുമെന്ന് മന്ത്രാലയം ഓർമ്മിപ്പിച്ചു. ഇതോടെ ഇന്നത്തെ വാർത്തകൾ അവസാനിക്കുന്നു. പുതിയ വാർത്തകളുമായി വീണ്ടും കാണുന്നതുവരെ നന്ദി, നമസ്കാരം.